സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് കെ ടി ജലീൽ എം എൽ എ വളരെ സദുപദേശമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് പി എം എ സലാം പറഞ്ഞത്. താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നുവെന്നും കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ വിശദീകരണവുമായി കെ ടി ജലീൽ എം എൽ എ താൻ പറഞ്ഞത് പി എം എ സലാം തെറ്റായി വക്രീകരിച്ചു. സമുദായത്തിനകത്ത് തിരുത്തലുകൾ ഉണ്ടാകണം. മതപണ്ഡിതർ വരെ സ്വർണം കടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാം സ്വർണ്ണക്കടത്തുകാരാണെന്ന് പറഞ്ഞിട്ടില്ല. കള്ളപ്രചരണം നടത്തി തന്നെ ക്രൂശിക്കുന്നുവെന്നും ജലീൽ ആരോപിച്ചു. വളരെ സദുദ്ദേശപരമായി ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ വല്ലാത്ത രൂപത്തിലാണ് വികൃതമാക്കി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്തോ വലിയ മലപ്പുറം വിരുദ്ധത പറഞ്ഞു, ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ പ്രചാരണം ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഏതൊരു മതസമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ തെറ്റായ വഴിയിൽ നിന്ന് സമുദായാംഗങ്ങൾ ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാകണം. അതിനെ സംബന്ധിക്കുന്ന ശക്തമായ വിമർശനങ്ങൾ ഉയരേണ്ടത്. മന്ത്രിയായിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ തനിക്കെതിരെ സംഘടിപ്പിച്ചു. അന്ന് താൻ മലപ്പുറത്തുകാരനാണ് എന്നൊരു ബോധ്യം അവർക്കില്ലായിരുന്നു. ഈത്തപ്പഴത്തിന്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ ബെന്നി ബഹനാൻ എം പി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിലൊരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. താൻ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടത്തുന്നുവെന്നാണ്. അത് പോലീസ് പിടിക്കുമ്പോൾ സ്വർണത്തിലെ തൂക്കം കുറയുന്നു. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടത് ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ളവരാണെന്നും അതാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നും കള്ളക്കടത്തിന് പിടിക്കപ്പെടുമ്പോൾ പലരും പറയുന്നത് കള്ളക്കടത്ത് മതപരമായി തെറ്റല്ല എന്നാണെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി, മെയിൻ റോഡ്.